എന്തിനോ വേണ്ടി എനിക്ക് തന്ന ഈ ജന്മം ഇന്ന് അവസാനിപ്പിക്കുകയാണെന്ന് കാവിൽ ഭഗവതിയോട് പറഞ്ഞ് ഞാൻ അവിടെ നിന്നും ഇറങ്ങി. ആത്മഹത്യ ചെയ്യണമെങ്കിൽ തന്നെ എവിടെന്ന് എങ്ങനെ എന്നൊന്നും അപ്പോൾ എനിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. എങ്കിലും ഇനി ഈ ജന്മം വേണ്ട എന്ന് മാത്രം ഉറപ്പിച്ചിരുന്നു. അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോകാം. അച്ഛൻ ഞാൻ ഇതുപോലെ ഒറ്റപ്പെടാതെ ഇരിക്കാൻ എല്ലാം ചെയ്തു വെച്ചിട്ടാണ് പോയതെങ്കിൽ പോലും അതെല്ലാം ഞാനായി തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? എന്തൊക്കെ സംഭവിച്ചാലും ഇങ്ങനെ ഒരു അവസരത്തിൽ ചെറിയമ്മയും കൂട്ടരും തന്നെ തനിച്ചാക്കി പോകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. പിന്നെ സന്ദീപേട്ടൻ, ഇന്നു മുതൽ ഇനി ഈ ജന്മം മുഴുവൻ കൂടെ ഉണ്ടാവുമെന്ന് വാക്ക് തന്ന് ചേർത്ത് നിർത്തിയ മനുഷ്യനാണ് ഇന്ന് മറ്റൊരുവളുടെ കൈയും പിടിച്ചു പോയത്. ഇങ്ങനെ ഉപേക്ഷിക്കാനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആശ തന്നത്? സങ്കടം സഹിക്കവയ്യാതെ അണപൊട്ടി ഒഴുകിക്കൊണ്ടേയിരുന്നു. കാവിൻ്റെ അവസാന പടിയും ഇറങ്ങി ഇനി എങ്ങോട്ടെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് തോളിലൊരു കരസ്പർശം തോന്നിയത്. നോക്കുമ്പോൾ നേരത്തെ കണ്ട നീല പട്ടുസാരി ഉടുത്ത സ്ത്രീയാണ് സന്ദീപേട്ടൻ്റെ കൂടെ കല്യാണം കൂടാൻ വന്നവരിൽ ഒരാൾ. അവിടുന്ന് വന്നവരിൽ ആ അസുരനോട് എതിരിട്ട് സംസാരിച്ച ഏക വ്യക്തി. അവരുടെ കണ്ണുകളിൽ അനുകമ്പ കാണാൻ സാധിച്ചു, ഒപ്പം മറ്റെന്തോ കൂടി. ഇവിടെ സംഭവിച്ചൊക്കെ ഞാനും കണ്ടു. മോളിനി എങ്ങോട്ടാണ്? പോകാൻ മറ്റേതെങ്കിലും ഇടമുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ എങ്ങോട്ട് പോകും? മോളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടാക്കട്ടെ. മോളുടെ വീട്ടുകാരോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ചെറിയമ്മയുടെ അടുത്തേക്ക് തിരിച്ചിനി ഇല്ല എന്ന് തീരുമാനിച്ചിരുന്നത് കൊണ്ട് അതിന് മറുപടി പറയാൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല. വേണ്ട, അങ്ങോട്ടേക്ക് ഞാൻ ഇനി പോകുന്നില്ല. അതും പറഞ്ഞ് മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങിയതും പിറകിൽ നിന്ന് അടുത്ത ചോദ്യം വന്നു, പിന്നെ എങ്ങോട്ട് പോകുന്നു? ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ? ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് എന്ന ഭാവത്തിൽ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി ഞാൻ പിന്നെയും മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. ഞാൻ സന്ദീപിൻ്റെ അമ്മായിയാണ്. അവൻ എങ്ങനെയുള്ളവനാണെന്നും നിന്നെ അവന് എത്ര ഇഷ്ടമായിരുന്നു എന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ചോദിച്ചത്. എൻ്റെ മനസ്സ് വായിച്ചതുപോലെയുള്ള അവരുടെ പറച്ചിൽ കേട്ടതും ഞാൻ അവിടെ നിന്നുപോയി. അവർ ഉടനെ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾ കണ്ണുകളിൽ പ്രതിഫലിച്ച് കാണണം. അവർ ഒന്ന് ചിരിച്ചു. അതിനുശേഷം കാവിൻ്റെ കൽപ്പടകളിലേക്ക് ചൂണ്ടി പറഞ്ഞു, എനിക്ക് പാർവണയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നമുക്ക് ഇങ്ങോട്ടിരുന്നാലോ? ഭഗവതിക്കാവിലെ കൽപ്പടകളിലൊന്നിൽ അവരോടൊപ്പം ഞാനിരുന്നു. എൻ്റെ മനസ്സിൽ ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ തൽക്കാലം അവർ പറയാനുള്ളത് ഇങ്ങോട്ട് പറയട്ടെ എന്നോർത്ത് കേൾക്കാൻ തയ്യാറായി ഞാനിരുന്നു. അവർ പറഞ്ഞു തുടങ്ങി. എൻ്റെ പേര് നീലാംബരി ദേവി. ഈദേശപുരത്തെ പ്രസിദ്ധമായ തറവാടായ കൽപ്പകശ്ശേരിയിലെ അംഗമാണ് ഞാൻ. സന്ദീപ് എൻ്റെ മൂത്ത സഹോദരൻ്റെ മകനാണ്. ഞാൻ തലയാട്ടി. നേരത്തെ സന്ദീപേട്ടൻ അയാളോട് താൻ കൽപ്പകശ്ശേരിയിലെ ബന്ധുവാണെന്ന് പറയുന്നത് ഞാനും കേട്ടതാണല്ലോ. ജീവിതത്തെപ്പറ്റി അങ്ങനെ വലിയ ലക്ഷ്യമൊന്നുമില്ലാതെ അങ്ങനെ നടക്കുന്നവനായിരുന്നു ഞങ്ങളുടെ സന്ദീപ്. അതിൻ്റെ പേരിൽ എൻ്റെ ഏട്ടനും ഏട്ടത്തിക്കും എന്നും വിഷമവുമായിരുന്നു. കുറച്ച് ദിവസം ഇവിടെയുള്ള ഞങ്ങളുടെ ബന്ധു വീട്ടിൽ എന്തോ ആവശ്യത്തിനായി നിൽക്കാൻ വന്നതാണ് അവൻ. ഈ അടുത്ത് ഒരു ദിവസം അവൻ ഒരു അമ്പലത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടെന്നും കണ്ട മാത്രമേ തന്നെ അവളെ ഇഷ്ടപ്പെട്ടെന്നും അവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു ഏട്ടൻ്റെ അടുത്ത് വന്നു. അവളെ കല്യാണം ആലോചിച്ചിട്ട് വരാൻ അത്രയും നാൾ ജോലിക്ക് പോകാതെ ഇരുന്നവൻ ജോലിക്ക് പോയി തുടങ്ങി. കൂട്ടുകെട്ടുകൾ കുറച്ചു. മൊത്തത്തിൽ അവൻ ആളാകെ മാറി. അവനെ ഇങ്ങനെ മാറ്റിമറിച്ച് ആ പെൺകുട്ടിയെ കൊണ്ട് തന്നെ അവനെ കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് എൻ്റെ ഏട്ടനും ഏട്ടത്തെയും നിന്റെ വീട്ടിൽ നിന്ന് ആലോചനയുമായി വന്നത്. പക്ഷേ നിന്റെ അമ്മയെപ്പറ്റിയൊക്കെ അറിഞ്ഞപ്പോൾ അവർക്ക് ചെറിയൊരു വിമിഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ സന്ദീപ് നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നതിൽ ഉറച്ചു നിന്നു. അങ്ങനെ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എല്ലാവരും സമ്മതിച്ചതാണ് ഈ കല്യാണത്തിന്. അവർ പറഞ്ഞു നിർത്തി. സന്ദീപേട്ടൻ എന്നെ കണ്ടിഷ്ടപ്പെട്ടു, കല്യാണം ആലോചിച്ചു വന്നു എന്നല്ലാതെ എനിക്ക് വേണ്ടി ഇത്രയും മാറി എന്നതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു. എന്നോട് സംസാരിച്ചപ്പോഴൊന്നും ഇതിനെപ്പറ്റി സന്ദീപേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി ഇത്രയുമൊക്കെ ചെയ്ത സന്ദീപേട്ടൻ പിന്നെ എന്തിനാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്? മോളോടൊത്തുള്ള ജീവിതത്തെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങളുമായാണ് അവൻ ഇന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് വന്നത്. മോളും അങ്ങനെ തന്നെയാണ് വന്നതെന്ന് എനിക്ക് ഊഹിക്കാം. ഏട്ടനും ഏട്ടത്തേക്കും എന്ത് സന്തോഷമായിരുന്നു. എല്ലാം ഇല്ലാതാക്കിയത് അവൻ ഒരുത്തനാണ്, സൂര്യമഹാദേവൻ. അയാളുടെ പേര് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ കനൽ എരിയുന്നത് ഞാൻ കണ്ടു. മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കുറേ ചോദ്യങ്ങളിൽ ചിലത് പുറത്തേക്ക് വന്നു. ആരാണ് ഈ സൂര്യമഹാദേവൻ? അയാളുടെ കൂടെ വന്ന ആ പെൺകുട്ടിയുമായി സന്ദീപേട്ടന് എന്താണ് ബന്ധം? അയാൾ എന്തിനാണ് ഈ കല്യാണം മുടക്കിയത്? പാർവണ ഈ കാണുന്നത് പോലെയുള്ള ഒരുപാട് ആധുനിക ഗ്രാമം ഒന്നുമല്ല ഈദേശപുരം. വളരെ സാധാരണക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം. ഭൂരിഭാഗം ആൾക്കാരുടെയും ജീവിതമാർഗം കൃഷിയാണ് അവിടെ.
അവിടുത്തെ രീതികളൊക്കെ കുറച്ച് പഴയതാണ്. അവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് അവിടുത്തെ ഗ്രാമത്തിലെ തലവന്റെ വാക്കുകളൊക്കെയാണ്. ഇപ്പോൾ ആ സ്ഥാനം വഹിക്കുന്നത് മാണിക്യമംഗലം എന്ന പ്രസിദ്ധമായ തറവാട്ടിലെ കാർണവരായ വിഷ്ണുദത്തനാണ്. മാണിക്യമംഗലം താൻ മാണിക്യമംഗലത്തെ സൂര്യമഹാദേവനാണെന്ന് അയാൾ സന്ദീപേട്ടനോട് അഹങ്കാരത്തോടെ പറഞ്ഞത് എന്റെ ചെവിയിൽ മുഴങ്ങി. മാണിക്യമംഗലത്തെ വിഷ്ണുദത്തന്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് മഹി എന്ന് എല്ലാവരും വിളിക്കുന്ന സൂര്യമഹാദേവൻ. ആരോരുമില്ലാത്ത അനാഥനായ അവനെ അവന്റെ 5 വയസ്സിൽ തന്നോടൊപ്പം കൂട്ടിയതാണ് വിഷ്ണുദത്തൻ. വിഷ്ണുദത്തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. വല്ലാത്തൊരു ആത്മബന്ധമാണ് അവർ തമ്മിൽ. വിഷ്ണുദത്തനുമായുള്ള അടുപ്പം മുതലെടുത്ത് ആ നാട്ടിലുള്ളവരെ മുഴുവൻ അടക്കി ഭരിക്കലാണ് ഇവന്റെ ജോലി. ഇരുദേശപുരത്തുള്ളവർക്ക് മുഴുവൻ പേടിയാണ് ഇവനെയും ഇവന്റെ സുഹൃത്തുക്കളെയും. ആരെയും കൂസാത്ത പ്രകൃതം. കൊല്ലാനും തല്ലാനും ഒരു മടിയും ഇല്ലാത്തവൻ. ഇന്ന് വന്ന ആ പെൺകുട്ടി മഹിയുടെ കൂട്ടുകാരന്റെ അനിയത്തിയാണ്. കൂടെ വന്നത് അവളുടെ വീട്ടുകാരും. സന്ദീപിന് വേണ്ടി അവളെ പണ്ട് കല്യാണം ആലോചിച്ചിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേ ഇവളെപ്പറ്റി നാട്ടിൽ അത്ര നല്ല അഭിപ്രായമല്ലാത്തത് കൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ് ആ ആലോചന. അതിന്റെ ദേഷ്യം അവൾക്കും വീട്ടുകാർക്കും സന്ദീപിനോടുണ്ടായിരുന്നു. സന്ദീപിനെ സന്തോഷമായി ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് അന്നേ വെല്ലുവിളിച്ചതാണ് അവർ. ഗുണ്ടയായ മഹിയെയും സന്ദീപിനോട് ദേഷ്യമുള്ള ഈ കുടുംബത്തെയും ഉപയോഗിച്ച് അവർ നന്നായി തന്നെ കളിച്ചു. മഹി പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ അവൻ ചിലപ്പോൾ ഞങ്ങളുടെ സന്ദീപിനെ കൊല്ലാൻ പോലും മടിക്കില്ല. നീലാംബരി വിഷമത്തോടെ പറഞ്ഞു നിർത്തി. അപ്പോൾ പോലീസിനെ വിളിച്ചാൽ പോരെ? എന്തിനാണ് ഞാൻ വിളിക്കാൻ പോയപ്പോൾ വിളിക്കണ്ടെന്ന് പറഞ്ഞത്? മോള് വിചാരിക്കുന്ന പോലെയല്ല. ഇരുദേശപുരത്തെ നിയമവും ശിക്ഷയും ഒക്കെ നടപ്പാക്കുന്നത് ഇവരാണ്. നമ്മൾ മഹിയെ അകത്താക്കിയാലും വിഷ്ണുദത്തൻ അവനെ പുറത്തിറക്കും. അങ്ങനെ പുറത്തിറങ്ങിയാൽ പിന്നെ അവൻ ആ കുടുംബം മുടിക്കും. അതുകൊണ്ടാണ് എൻ്റെ ഏട്ടനും ഏട്ടത്തിയും ഒന്നും മിണ്ടാതെ എല്ലാം കണ്ടു നിന്നത്. അവരെ മോൾ ശപിക്കരുത്. പക്ഷേ അവരുടെ സ്വാർത്ഥത നടത്താൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതവും സ്വപ്നങ്ങളും നഷ്ടമാവുന്നതിനെപ്പറ്റി ചിന്തിച്ചേയില്ല. അല്ലെങ്കിലും അവൻ ആരെപ്പറ്റിയും ഒരു ചിന്തയുമില്ല. ഇതിനൊക്കെ ഇടയിൽ എല്ലാം നഷ്ടമായത് മോൾക്കാണ്. ഒരു പെണ്ണിന്റെ മുന്നിൽ വെച്ച് അവൾ സ്നേഹിച്ചിരുന്ന ആളെ മറ്റൊരാൾ സ്വന്തമാക്കുമ്പോൾ ഉള്ള വേദന അവനറിയില്ലല്ലോ. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ പറ്റിയോ സ്വപ്നങ്ങളെ പറ്റിയോ പോലും ചിന്തിക്കാത്ത അസുരനാണവൻ. ഇത്ര നേരവും എൻ്റെ ഉള്ളിൽ നെരിപ്പോടായി എരിഞ്ഞുകൊണ്ടിരുന്ന സൂര്യമഹാദേവനോടുള്ള ദേഷ്യം അപ്പോൾ തീയായി ആളിക്കത്തി തുടങ്ങിയിരുന്നു. ഞങ്ങൾക്ക് അവനെ എതിർക്കുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്. പക്ഷേ മോളുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയവനോട് മോൾക്ക് പ്രതികാരം ചെയ്യാം. ഞാൻ അവനെ നോക്കി. എങ്ങനെ? ഇപ്പോൾ നീലാംബരി അമ്മ തന്നെയല്ലേ പറഞ്ഞത് അയാളെ ആർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്? അപ്പോൾ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? ശരിയാണ്, അവനെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അവനെ ശിക്ഷിക്കാൻ കഴിവുള്ള ഒരാളുണ്ട്. അവനനുസരിക്കുകയും വില കൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ, വിഷ്ണുദത്തൻ. ഇരുദേശപുരം സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ്, പ്രത്യേകിച്ച് വിഷ്ണുദത്തൻ. അപ്പോ വിഷ്ണുദത്തന്റെ ഏറ്റവും വിശ്വസ്തം കാരണം തന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർന്നു എന്നറിഞ്ഞ വിഷ്ണുദത്തന് പിന്നെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല. പക്ഷേ എന്നെപ്പോലെ അന്യായ ഒരു പെൺകുട്ടി വന്നു പറഞ്ഞ വിഷ്ണുദത്തൻ തന്റെ ഏറ്റവും വിശ്വസ്തൻ തള്ളിപ്പറയാൻ തയ്യാറാവുമോ? നീലാംബരിയുടെ മുഖത്ത് താൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നതിലുള്ള ഒരു വിജയചിരി പ്രത്യക്ഷപ്പെട്ടു. സൂര്യമഹാദേവനോടുള്ള പകയിൽ മുഴുകിയിരിക്കുന്ന ഞാൻ അതൊന്നും കണ്ടതേയില്ല. എന്റെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയവനോടുള്ള ദേഷ്യം മാത്രമായിരുന്നു അപ്പോൾ എന്റെ മനസ്സിൽ നിറയെ. പറയാം, അതിനു മുൻപ് നീ ആദ്യം ഞങ്ങളുടെ ഗ്രാമത്തെപ്പറ്റിയും അവിടുത്തെ ചില രീതികളെപ്പറ്റിയും ഒക്കെ അറിയണം. ഇരുദേശപുരം, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് ദേശങ്ങൾ കൂടുന്നതാണ് ഈ ഗ്രാമം, ശിവപുരവും കൃഷ്ണപുരവും. ഈ ഗ്രാമത്തിന് നടുവേ ഒഴുകുന്ന ഒരു ആറ്, ആ ആറിന്റെ രണ്ട് കരകളിലായാണ് ഈ രണ്ട് ദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ശിവപുരത്തെ ഏറ്റവും പ്രശസ്തമായ തറവാടാണ് കൽപ്പകശ്ശേരി. അതുപോലെ കൃഷ്ണപുരത്തെ തറവാടാണ് മാണിക്യമംഗലവും. പണ്ടുമുതലേയുള്ള ചില ആചാരങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗ്രാമമാണിത്. അതിലൊന്നാണ് ഗ്രാമത്തിൽ പഞ്ചായത്ത് കൂടി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കം പരിഹരിക്കാനോ ഒക്കെ അവർ ഈ പഞ്ചായത്തിനെയാണ് സമീപിക്കുക. തെറ്റിദ്ധരിക്കണ്ട, നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയും പോലീസും നിയമവും MLA ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തുകാർക്ക് ഇപ്പോഴും വിശ്വാസം പഞ്ചായത്ത് കൂടി അതിലെടുക്കുന്ന തീരുമാനങ്ങളെയാണ്. പഞ്ചായത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളുടെ കൂടെ പിന്തുണയോടെ അവിടെ നടപ്പാക്കുകയാണ് ചെയ്യാറ്. പഞ്ചായത്തിൽ മൊത്തം 21 ആളുകളാണ് ഉണ്ടാവുക. ശിവപുരത്തു നിന്ന് 10, കൃഷ്ണപുരത്തു നിന്ന് 10, പിന്നെ പഞ്ചായത്തിന്റെ അധ്യക്ഷനും.
അധ്യക്ഷത വഹിക്കുന്നത് ഈ പഞ്ചായത്ത് തുടങ്ങിയ കാലം മുതൽ ഒന്നുകിൽ കൽപ്പകശ്ശേരിയിലെയോ അല്ലെങ്കിൽ മാണിക്യമംഗലത്തെയോ ആളായിരിക്കും. ഈ പഞ്ചായത്തിലെ 20 അംഗങ്ങൾ കൂടി 2 വർഷത്തിലൊരിക്കലാണ് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി പഞ്ചായത്ത് അംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയും വശീകരിച്ചും അധ്യക്ഷ സ്ഥാനം മാണിക്യമംഗലത്തുള്ളവർ കൈയടക്കി വച്ചിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ സൂര്യമഹാദേവനും. കാരണം മാണിക്യമംഗലത്തുകാർക്ക് അധികാരമുള്ളപ്പോൾ മാത്രമേ അവൻ്റെ ഗുണ്ടായസം അവിടെ നടക്കൂ. മാണിക്യമംഗലത്തെ ഇപ്പോഴത്തെ കാരണവരായ വിഷ്ണുദത്തനാണ് ഇപ്പോഴത്തെ ഗ്രാമത്തലവനും പഞ്ചായത്ത് അധ്യക്ഷനും. വിഷ്ണുദത്തനും സൂര്യമഹാദേവനും തമ്മിലുള്ള അടുപ്പമൊക്കെ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലോ. സാധാരണ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴുള്ള ഞായറാഴ്ചകളിലാണ് പഞ്ചായത്ത് നടത്തുന്നത്. അന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പഞ്ചായത്തിന് മുന്നിൽ അവതരിപ്പിക്കാം. അതിനെ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തും. 2 അഭിപ്രായം വരികയാണെങ്കിൽ ഭൂരിഭാഗം പഞ്ചായത്ത് അംഗങ്ങളും അനുകൂലിക്കുന്നതാവും നടക്കുക. ഞാൻ അതിശയത്തോടെ അവരെ നോക്കി. കാലം എത്രത്തോളം പുരോഗമിച്ച ഈ ആധുനിക യുഗത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരോ എനിക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നി. സന്ദീപേട്ടൻ തൻ്റെ ഗ്രാമത്തിലെ ഈ കീഴ്വഴക്കങ്ങളൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. എൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾ മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം നീലാംബരി അമ്മ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ മോൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര പഴഞ്ചൻ ആൾക്കാരോ എന്ന്. അങ്ങനെയല്ല, അവിടെയുള്ളവരും ഫോണും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. നെറ്റ് കണക്ഷനും വാട്സാപ്പും അവർക്കുണ്ട്. പണ്ട് മുതലേ ഗ്രാമത്തിൽ നടന്നു വരുന്ന ഒരു സമ്പ്രദായം അവരായിട്ട് മാറ്റിയില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നേ വരെ ആ നാട്ടിലുള്ളവർക്ക് ആർക്കും ദോഷം വന്നിട്ടില്ലെന്ന് കൂട്ടിക്കോ. എല്ലാ നാട്ടിലും ചില പ്രമാണികളൊക്കെ കാണില്ലേ, അതുപോലെ ഇരുദേശപുരത്തെ പ്രമാണികളാണ് കൽപ്പകശ്ശേരിക്കാരും മാണിക്യമംഗലത്തുകാരും. അത്ര തന്നെ. ഞാൻ പതിയെ തലയാട്ടി. അപ്പോഴും സംശയം ബാക്കി നിന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീലാംബരി അമ്മ ഇതുവരെ പറഞ്ഞില്ല. നാളെ ഈ മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ്. ഇരുദേശപുരത്ത് പഞ്ചായത്ത് കൂടുന്ന ദിവസം. അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് എന്തായാലും വിഷ്ണുദത്തനുണ്ടാവും, ഒപ്പം മഹിയും. ഇന്ന് മഹി ഇവിടെ വന്ന് കാണിച്ചു കൂട്ടിയതൊന്നും ഒരിക്കലും വിഷ്ണുദത്തൻ്റെ അറിവോടെ ആവാൻ സാധ്യതയില്ല. ആ പഞ്ചായത്തിലേക്ക് നീ വരണം. മഹി നിന്നോട് ചെയ്ത അന്യായങ്ങൾ വിഷ്ണുദത്തൻ്റെ അടുത്ത് പറയണം. ഈ കാര്യങ്ങൾക്ക് എല്ലാ സാക്ഷിയായ ഞാനും പിന്നെ എൻ്റെ കുറച്ച് ആൾക്കാരും നിനക്ക് പിന്തുണയ്ക്കുണ്ടാവും. അങ്ങനെ പഞ്ചായത്തിൽ അവനെ പറ്റി ഒരു പരാതി ഉയരുമ്പോൾ വിഷ്ണുദത്തിന് ഒന്നും ചെയ്യാതിരിക്കാനാവില്ല. അതുപോലെ തൻ്റെ സ്വന്തം ആളായ മഹി കാരണം അനാഥയായ നിനക്ക് വിഷ്ണുദത്തൻ എന്തെങ്കിലും സഹായം ചെയ്യാതിരിക്കില്ല, അത് ഉറപ്പാണ്. പിന്നീടുള്ള കുറച്ചു നേരം നീലാംബരി അമ്മ സൂര്യമഹാദേവനെതിരെയുള്ള അവരുടെ പദ്ധതി എനിക്ക് പറഞ്ഞു തന്നു. എല്ലാം ഞാൻ വിശദമായി തന്നെ കേട്ടു. ഞാൻ ഒരു ഉപായം പറഞ്ഞു എന്നേ ഉള്ളൂ. പാർവണയ്ക്ക് അത് കൊള്ളുകയോ തള്ളുകയോ ചെയ്യാം. മോൾ നന്നായി ഒന്ന് ആലോചിക്കൂ. ഇതല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു പെൺകുട്ടിയായി നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്? ദൈവം തന്ന ഈ ജീവിതം ഒരു ആത്മഹത്യയിൽ തീർക്കണോ അതോ നമ്മുടെ ജീവൻ തകർത്തവരിലൂടെ തന്നെ അത് തിരിച്ചു പിടിക്കണമെന്ന്? ഞാൻ അപ്പോഴും ചിന്തയിൽ തന്നെയായിരുന്നു. നീലാംബരി അമ്മ എൻ്റെ കയ്യിലേക്കൊരു പേപ്പറും കുറച്ച് പൈസയും വെച്ചു തന്നു. ആ പൈസ തിരികെ കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർ അതെൻ്റെ കയ്യിൽ തന്നെ നിർബന്ധമായും വെച്ചു തന്നു. തിരികെ വീട്ടിലേക്ക് പോകുന്നില്ല എന്നാണെങ്കിൽ താമസിക്കാൻ സുരക്ഷിതമായ ഒരിടം കണ്ടെത്തിക്കൊള്ളൂ, അതിനാണ് ഈ പൈസ. പിന്നെ ആ പേപ്പറിൽ എൻ്റെ നമ്പറുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും മോൾക്ക് വിളിക്കാം. ഞാൻ പറഞ്ഞതിനെ പറ്റി മോൾ നന്നായി ഒന്ന് ആലോചിക്കൂ. സമയം ഒരുപാട് വൈകി. ഞാനെന്നാൽ അങ്ങോട്ട് ഇറങ്ങുകയാണ്. എൻ്റെ തോളിൽ തട്ടി അവർ കാറിൽ കയറി യാത്രയായി. അവർ തന്ന പേപ്പറും പൈസയും കയ്യിൽ പിടിച്ച് ആ കൽപ്പടവിൽ ഞാനിരുന്നു. എന്താ കുട്ടി ഇത്, ഇതുവരെ വീട്ടിൽ പോയില്ലേ? ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ വീട്ടിൽ പോകാൻ നോക്കൂ. വൈകിട്ട് ആളുകൾ തൊഴാൻ വരുന്ന സമയമായി. കാവിലെ തിരുമേനിയുടെ വാക്കുകളാണ് എന്തൊക്കെയോ ചിന്തയിൽ മുഴുകിയിരുന്ന എന്നെ ഉണർത്തിയത്. തിരുമേനി വൈകിട്ട് നടക്കട്ടെ തുറക്കാൻ വന്നതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ കാവിലെ സ്ഥിരം ഭക്തയായതുകൊണ്ട് തിരുമേനിക്ക് എന്നെ അറിയാം. എൻ്റെ അവസ്ഥയും കുറേയൊക്കെ. അതുകൊണ്ട് വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് തിരുമേനിയോട് ഞാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും എന്നോട് തിരികെ വീട്ടിലേക്ക് പോകാൻ തിരുമേനി നിർബന്ധിച്ചെങ്കിലും അങ്ങോട്ട് പോകുന്നതിലും ഭേദം മരണമാണെന്ന് പറഞ്ഞ് ഞാനും പോകുന്നില്ല എന്ന വാശിയിൽ ഉറച്ചു നിന്നു. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം കാവിൻ്റെ ഊട്ടുപെരയോട് ചേർന്നുള്ള ഒരു മുറി അദ്ദേഹം എനിക്ക് തുറന്നു തന്നു. തൽക്കാലം ഇന്നൊരു ദിവസത്തേക്ക് അവിടെ തങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ പിറ്റേന്ന് രാവിലെ ആവുമ്പോഴേക്കും അവിടെ നിന്നൊഴിയണം. അത് സമ്മതിച്ചുകൊണ്ട് അന്നൊരു രാത്രിയിലേക്ക് ഒരു അഭയസ്ഥാനം കണ്ടെത്തിയ സമാധാനത്തിൽ ഞാൻ ആ മുറിയിലേക്ക് കയറി. രാത്രിയിൽ എനിക്ക് കഴിക്കാൻ കാവിലെ പൊതിച്ചോറ് തിരുമേനി പോകുന്നതിന് മുന്നേ എനിക്ക് കൊണ്ടു തന്നു. രാവിലെ മുതൽ ഞാൻ പട്ടിണിയായിരുന്നു.
എന്നിട്ടും ഒരു വറ്റ ചോറ് പോലും എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കുന്നത് പോലെ ഒരു തോന്നൽ. ഇത്രയും നേരമായിട്ടും ചെറിയമ്മയോ തനുവോ ഞാൻ എവിടെയാണെന്ന് ഒന്ന് വിളിച്ചു പോലും അന്വേഷിച്ചില്ല. ഈ രാത്രി ഒറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്തു കാണൂ എന്ന ചിന്ത പോലും അവർക്കില്ല എന്ന് തോന്നിയപ്പോൾ അവരുടെ അരികിലേക്ക് തിരിച്ചു പോവാത്തത് നന്നായി എന്ന് തോന്നി. എന്തിനാണ് ഇങ്ങനെയുള്ളവരുടെ കൂടെ ജീവിച്ചിട്ട്? പക്ഷേ നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണം. പിന്നെ എങ്ങോട്ട് പോകും? എങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ വീടിൻ്റെ ഷെയർ തനുവിൻ്റെ പേരിൽ എഴുതി കൊടുക്കാൻ തോന്നിയ സമയത്തെ 100 വട്ടം മനസ്സിൽ ശപിച്ചുകൊണ്ടിരുന്നു. സന്ദീപേട്ടൻ ഇപ്പോൾ എന്തെടുക്കുകയായിരിക്കും? എന്നെ ഓർക്കുന്നുണ്ടാവുമോ? ഇവിടുന്ന് പോയതിൽ പിന്നെ ഒന്ന് വിളിച്ചു പോലുമില്ല. ഞാൻ എന്തെടുക്കുന്നു എന്ന് അന്വേഷിക്കാൻ പോലും ഒന്ന് വിളിച്ചില്ല. എൻ്റെ അവസ്ഥയൊക്കെ അറിയാവുന്ന ആളായിരുന്നില്ലേ? അപ്പോൾ അയാൾ പറഞ്ഞതുപോലെ സന്ദീപേട്ടന് ശരിക്കും ആ പെണ്ണുമായി ബന്ധമുണ്ടായിരുന്നോ? പക്ഷെ നീലാംബരി അമ്മ പറഞ്ഞത് സന്ദീപേട്ടൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചതെന്നല്ലേ? നീലാംബരി അമ്മയെ പറ്റി ഓർത്തപ്പോഴാണ് അമ്മ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ വീണ്ടും എൻ്റെ ഓർമ്മയിൽ വന്നത്. സൂര്യമഹാദേവന്റെ രൗദ്രയാർന്ന കണ്ണുകൾ എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. അയാൾ ഇന്നെൻ്റെ കല്യാണം മുടക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ സന്തോഷത്തോടെ സന്ദീപേട്ടൻ്റെ കൂടെ ഉണ്ടായേനെ. എനിക്കൊരു വീടും കുടുംബവും ഭർത്താവും ഉണ്ടായേനെ. എനിക്കെല്ലാം നഷ്ടമാക്കിയ അയാളെ എനിക്ക് കാണണം. ഞാൻ നീലാംബരി അമ്മയുടെ നമ്പർ എഴുതിയ പേപ്പർ എടുത്തു. രാവിലെ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ബാഗിൽ നിന്ന് എൻ്റെ ഫോണും എടുത്തു. അച്ഛനുള്ളപ്പോൾ വാങ്ങിത്തന്ന പഴയ ഒരു ഫോണാണത്. സന്ദീപേട്ടനെ വിളിക്കാൻ മനസ്സാഗ്രഹിച്ചെങ്കിലും ഞാൻ എൻ്റെ മനസ്സിന് കടിഞ്ഞാണിട്ടു. പാടില്ല, സന്ദീപേട്ടൻ ഇപ്പോൾ മറ്റൊരാളുടെ ഭർത്താവാണ്. ഞാൻ നീലാംബരി അമ്മയുടെ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്തു. പിറ്റേ ദിവസം നിർമാല്യത്തിന് നട തുറക്കാൻ തിരുമേനി വന്നപ്പോൾ ഞാൻ അമ്പലനടയിൽ ഉണ്ടായിരുന്നു. തലേ ദിവസം ഉറങ്ങാത്ത കാരണം രാവിലെ ഉണരാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. രാത്രി മുഴുവൻ കരഞ്ഞത് കാരണം കണ്ണുകളൊക്കെ വല്ലാതെ ഇരിക്കുകയായിരുന്നു. കാവിലെ കുളത്തിൽ ഒരു കുളിയും കഴിച്ച് ഒരു ചുരിദാറും ഇട്ടാണ് ഞാൻ നിന്നിരുന്നത്. ഇന്നലെ ഉറങ്ങാൻ ഒരിടം തന്നതിന് തിരുമേനിയോട് നന്ദി പറഞ്ഞു ആ മുറിയുടെ താക്കോൽ തിരുമേനിയെ തിരിച്ചേൽപ്പിച്ചു. പാലക്കാടേക്കുള്ള വണ്ടി ചോദിച്ചപ്പോൾ 5:30 സ്റ്റാൻഡിൽ നിന്നും ഒരെണ്ണമുണ്ടെന്ന് തിരുമേനി പറഞ്ഞു തന്നു. നട തുറന്നപ്പോൾ ആ നടയ്ക്ക് മുന്നിലേക്ക് നീങ്ങി നിന്ന് ദേവിയോട് യാത്ര പറഞ്ഞ് ഞാൻ യാത്ര തുടങ്ങി. പാലക്കാടെത്തി. അത് കേട്ടാണ് ഞാൻ കെട്ടി ഉണർന്നത്. പഴയ ഓർമ്മകളിൽ ഞാൻ ഉറങ്ങിപ്പോയിരുന്നു എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇന്നലത്തെ ക്ഷീണം എന്നെ കീഴടക്കിയതാവണം. ഞാൻ എഴുന്നേറ്റ് എൻ്റെ ബാഗും എടുത്ത് പുറത്തേക്കിറങ്ങി. സ്റ്റാൻഡിൽ ചെന്ന് ഇരുദേശപുരത്തേക്കുള്ള ബസ് ഇനി എപ്പോഴാണെന്ന് തിരക്കി. ഭാഗ്യത്തിന് 15 മിനിറ്റിന് ശേഷം ഒരെണ്ണം ഉണ്ടെന്ന് അവിടുന്ന് പറഞ്ഞു. ഇരുദേശപുരത്തേക്ക് ബസ് കുറവാണെന്ന് നീലാംബരി അമ്മ പറഞ്ഞിരുന്നു. അതുപോലെ ഒരു 11 മണിയാവുമ്പോഴേക്കും അങ്ങ് എത്തണമെന്നും ഓർമ്മിപ്പിച്ചിരുന്നു. ഇപ്പോൾ ബസ് കിട്ടിയാൽ എനിക്ക് സമയത്തിനെത്താൻ സാധിക്കും. ബസ് വരുന്നത് വരെ കുറച്ച് സമയമുണ്ട്. ഇന്നലെ മുഴുവനും പട്ടിണിയായിരുന്നു. ഇപ്പോൾ നന്നായി വിശക്കുന്നുമുണ്ട്. ഞാൻ അടുത്ത് കണ്ട ഒരു കടയിൽ കയറി ഒരു ജ്യൂസും ബണ്ണും വാങ്ങി. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബസ് വന്നു. ഞാൻ ഓടിച്ചെന്ന് അതിൽ കയറി. അതിൽ ഇരുദേശപുരത്തേക്കുള്ള യാത്രക്കിടയിൽ നീലാംബരി അമ്മയുടെ വിളി വന്നു. ഹലോ നീലാംബരി അമ്മ. ഹലോ പാർവണ, ഇന്ന് വരുന്നു എന്ന് ഇന്നലെ പറഞ്ഞിട്ട്? ഞാൻ വരികയാണ് നീലാംബരി അമ്മ. പാലക്കാട് നിന്ന് അങ്ങോട്ടേക്കുള്ള ബസ്സിൽ ഇരിക്കുകയാണ്. ഓ, അത് വളരെ നന്നായി. പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സമയത്ത് തന്നെ എത്താൻ നോക്കണം. ഞാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ അവരുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേക സന്തോഷം നിറഞ്ഞു. ശരി, പിന്നെ ഇന്നലെ പറഞ്ഞതൊന്നും മറക്കണ്ട കേട്ടല്ലോ. അതുപോലെ ഞാൻ പറഞ്ഞിട്ടാണ് മോൾ ഇന്ന് ഇവിടെ വരുന്നതെന്ന് ആരും അറിയരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവർക്കെതിരെ മോളെ പറഞ്ഞു തിരിച്ചതാണെന്ന് വരും. മനസ്സിലായോ? കുടിലതയോടെ നീലാംബരി അമ്മ എന്നോട് പറഞ്ഞു. മനസ്സിലായി. അതും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. സൂര്യമഹാദേവാ, നമ്മൾ തമ്മിൽ വീണ്ടും കാണുകയാണ്. ഇത്തവണ ഞാനാണ് നിങ്ങളെ തിരക്കി നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നതെന്ന് മാത്രം, ഞാൻ മനസ്സിൽ പറഞ്ഞു. തുടരും. ഈ ഗ്രാമവും അതിലെ രീതികളും പഞ്ചായത്തുമെല്ലാം എൻ്റെ വെറും സങ്കല്പത്തിൽ വന്നതാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ രീതികളോ എന്ന ചോദ്യം ചിലപ്പോൾ ഉയരാം. പക്ഷേ ഇതൊരു കഥാകൃത്തിൻ്റെ സങ്കല്പം മാത്രമായി കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഇഷ്ടമാവുന്നോ? അഭിപ്രായം അറിയിക്കണേ.